ശബ്ദം നിങ്ങൾക്ക് പറയാനുള്ളത്. ശബ്ദമെന്ന ഈ പുതിയ സീരീസ് നിങ്ങൾ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് കാണുമ്പോൾ ഇത് തുടർന്നു കൊണ്ടുപോകാൻ ഇന്നെനിക്ക് വലിയ ആവേശമാണ് ഉള്ളത്. ആദ്യ കുറിപ്പ് അയച്ചു തന്ന സുഹൃത്തിൻ്റെ നന്ദി വാചകങ്ങൾ മാത്രം മതി അത് അദ്ദേഹത്തിന് നൽകിയ ആശ്വാസം എത്ര വിലപിടിച്ചതാണ് എന്ന് മനസ്സിലാക്കാൻ. അത് എനിക്ക് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ കഴിയുമെന്നും തോന്നുന്നില്ല. അനേകം കുറിപ്പുകളാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കുറിപ്പുകൾ അയച്ചു തരുവാൻ ആഗ്രഹിക്കുന്നവർ അതയക്കുന്നതിനുള്ള എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുള്ളത് കണ്ടെത്തുമല്ലോ. ഊഴമനുസരിച്ച് അതിവിടെ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇന്ന് ഒരു പ്രണയാതുരനായ ഒരു സുഹൃത്തിൻ്റെ വാക്കുകൾക്കാണ് നമ്മൾ ശബ്ദം നൽകുന്നത്. ഒരു വ്യക്തി തൻ്റെ ഇണയെ തിരഞ്ഞെടുക്കുന്ന വേളയിൽ സമൂഹത്തിൻ്റെ വികലമായ ചിന്തയുടെ ഫലമായിക്കൊണ്ട് തൻ്റെ പ്രണയിനിയെ തന്നെ മറക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു അവസ്ഥ. അതിൻ്റെ ഭാരം പേറി ജീവിതകാലം മുഴുവൻ തള്ളി നീക്കാൻ വിധിക്കപ്പെടുന്ന ഒരു ദുരവസ്ഥ. അതാണ് ഇന്ന് നമുക്ക് മുന്നിൽ ഈ സുഹൃത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അന്ധമായ ഇത്തരം സാമൂഹിക സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊണ്ട് നിങ്ങളുടെ കുട്ടികളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ഒരു മാതാവോ പിതാവോ ആണ് നിങ്ങളെങ്കിൽ ഈ ശബ്ദം തീർച്ചയായും കേൾക്കുക. നമുക്ക് കുറിപ്പിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട ആരിഫ്, പുതിയ സീരീസിൻ്റെ ആദ്യ എപ്പിസോഡ് കണ്ടു. വളരെ മികച്ച ഒരു ആശയമായിട്ടാണ് എനിക്കത് തോന്നിയത്. എൻ്റെ എല്ലാവിധ ആശംസകളും. മറ്റുള്ളവരോട് പറയാനുള്ള ആശയങ്ങൾ പറയാനുള്ള പ്ലാറ്റ്ഫോം ഇല്ലാത്തവർക്ക് ഇത് ഒരു വലിയ ആശ്വാസം തന്നെയാണ്. എനിക്കും ഇതേപോലെ ഒരു ആശയം പങ്കുവെക്കാനുണ്ട്. ഞാൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ മറ്റുള്ളവർക്ക് വരാതിരിക്കാനും കുറച്ചു പേരെങ്കിലും മാറി ചിന്തിക്കാനുമാണ് ഈ കാര്യം ഇവിടെ പങ്കുവെക്കുന്നത്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന ഓഫീസിലെ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണ്. ആദ്യമേ പറയട്ടെ, ഞങ്ങളുടെ മതം വ്യത്യസ്തമാണ്. ഞാൻ ക്രിസ്ത്യാനിയും അയാൾ ഹിന്ദുവുമാണ്. ഞങ്ങൾ രണ്ടുപേർക്കും പിരിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. എന്നാൽ ആ പെൺകുട്ടിയുടെ കല്യാണം ഒരിക്കൽ കഴിഞ്ഞതും സ്ത്രീധന പ്രശ്നത്തിൻ്റെ പേരിൽ ഭർതൃവീട്ടുകാരുടെ പീഡനം സഹിക്കാനാകാതെ കല്യാണത്തിന് ശേഷം 6 മാസത്തിനുള്ളിൽ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരികയും ലീഗലായി ഡിവോഴ്സ് ആകുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ഈ വിഷയങ്ങളെല്ലാം തന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും പൂർണ്ണ മനസ്സോടെ അയാളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാകുകയുമായിരുന്നു. എന്നാൽ ഈ വിഷയം എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞപ്പോൾ സെക്കൻഡ് മാരേജ് എന്ന വിഷയം പറഞ്ഞു. എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് ഇപ്പോൾ വീട്ടുകാർ ശ്രമിക്കുന്നത്. എന്നാൽ ഡിവോഴ്സ് എന്നതൊരു തെറ്റല്ല എന്നും അയാൾ ഈ കാര്യത്തിലൊരു തെറ്റുകാരിയല്ലെന്നും ഞാൻ ആവുന്നത്ര പറയുന്നുണ്ട്. എന്നാൽ എൻ്റെ വീട്ടുകാരുടെ പ്രശ്നം വേറെ ചിലതാണ്. ഇതൊക്കെ എങ്ങനെ മറ്റുള്ളവരോട് അവതരിപ്പിക്കും, എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? അങ്ങനെ പോകുന്നു വീട്ടുകാരുടെ ചിന്തകൾ. ഇതിനോടൊപ്പം എനിക്ക് വേറെ കല്യാണ ആലോചനകൾ അന്വേഷിക്കുന്ന തിരക്കിലുമാണ് എൻ്റെ വീട്ടുകാർ. പരസ്പരം ഒരുപാട് മനസ്സിലാക്കിയ, മനസ്സിലിഷ്ടമുള്ള ഒരാളെ ഒഴിവാക്കിക്കൊണ്ട് അതിനു പകരം ഒരു മുൻപരിചയവുമില്ലാത്ത മറ്റൊരാളെ ജീവിതകാലം മുഴുവൻ സ്വീകരിക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കുമെന്നും തോന്നുന്നില്ല. അതും എൻ്റെ പ്രണയിനിയുടെ വിഷമം മുന്നിൽ കണ്ടുകൊണ്ട്. ഒരു തെറ്റും ചെയ്യാതെ തന്നെ പ്രണയിക്കുന്ന ആളെ നഷ്ടപ്പെടുന്നതിൻ്റെ വിഷമവും, അതേസമയം ഒന്നും അറിയാത്ത മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം അറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്തുന്നതിൻ്റെ കുറ്റബോധവും, ഈ രണ്ട് വിഷമവും പേരി ഞാൻ എങ്ങനെ ഇനി ജീവിക്കുമെന്നറിയില്ല. പക്ഷേ ഇതൊക്കെ ഞാനും എൻ്റെ വീട്ടുകാരും ചെയ്യുന്നത് ഈ കാര്യങ്ങൾ ഒന്നും അറിയാത്ത അവരവരുടെ ജീവിതം നോക്കി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുകാർക്കും ബന്ധുക്കൾക്കും വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകം. ഞാനിപ്പോഴും വീട്ടിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. പരസ്പരം ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയാണ് ഈ പോരാട്ടം എന്നുകൂടി ഓർക്കണം. പരസ്പരം ഇഷ്ടപ്പെടുന്ന രണ്ടുപേരെ പിരിച്ച് ഒരു രീതിയിലും അറിയാത്ത മറ്റൊരാളെ സ്വീകരിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ ഈ സമൂഹത്തിൻ്റെ പ്രതീകങ്ങളാണ്. മാറേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ ഈ ദുഷിച്ച മനസ്ഥിതി തന്നെയാണ്. നന്ദി.